السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബലി പെരുന്നാൾ അഥവാ ഹജ്ജ് പെരുന്നാൾ വളരെ ആഹ്ലാദപൂർവം ആഘോഷിക്കുന്ന അവസരത്തിലാണ് നാം ഉള്ളത്. ബലി പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം, ഈദ് ആഘോഷം മുസ്ലിമീങ്ങളുടെ രണ്ടാമത്തെ ആഘോഷമാണ് ബലി പെരുന്നാൾ. ഹജ്ജ് പെരുന്നാൾ എന്നും ഹജ്ജിൻ്റെ സീസണിൽ ഉള്ള പെരുന്നാളായതുകൊണ്ട് ഹജ്ജ് പെരുന്നാൾ എന്നും ഇതിന് പേരുണ്ട്. ബലി പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ തക്ബീർ ഇന്ന് ചൊവ്വാഴ്ച സുബ്ഹ് നിസ്കാരം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഓരോ നിസ്കാരത്തിനും ശേഷം വരുന്ന ശനിയാഴ്ച അസർ നിസ്കാരം വരെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ പ്രത്യേക സുദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങൾ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, പഠിച്ചവൻ നമുക്ക് ചെയ്ത നിഅമത്തുകൾ, അത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്തതാണ്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ വിശുദ്ധ ഖുർആൻ. പഠിച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുകയാണെങ്കിൽ അത് എണ്ണി തിട്ടപ്പെടുത്താൻ തൃപ്തപ്പെടുത്താൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അതിന് പടച്ചവനോട് നന്ദി പറയുക, പടച്ചവൻ ചെയ്ത നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക, ഇത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്, ബാധ്യതയാണ്. ഈ ബലി പെരുന്നാൾ ദിനത്തിൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലാകമാനം വളരെ പ്രശസ്തമായ കൊച്ചിയിലെ കൊച്ചങ്ങാടി ചെമ്പിട്ടപള്ളി എന്നറിയപ്പെടുന്ന വലിയ പുരാതനമായ മസ്ജിദ്, ഈ പള്ളി ഈ മഹല്ല് ജമാഅത്തിലെയും എന്നല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മത വിശ്വാസികൾക്കും ജാതി മത ഭേദമന്യേ എല്ലാ നല്ല മനസ്സിൻ്റെ ഉടമകൾക്കും 1000 ഈദുൽ അദ്ഹ ആശംസകൾ അർപ്പിക്കുകയാണ്. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. കേവലം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച് മൺമറഞ്ഞ വഫാത്തായ ഒരു പിതാവിനെയും പുത്രനെയും സ്മരിക്കാതെ ഈദുൽ അദ്ഹ ആഘോഷം പൂർണ്ണമാവില്ല. മഹാനായ അബുൽ അംബിയാ, നബിമാരുടെ അംബിയാക്കളുടെ കുലപതി എന്ന പേരിൽ പ്രശസ്തനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയപുത്രൻ ദബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ രണ്ട് പ്രവാചകന്മാർക്കും വിശിഷ്യ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകളുടെ ജീവിതത്തിൽ തനിക്ക് നേരിട്ട അഗ്നി പരീക്ഷണങ്ങളെ അതിജയിച്ച അത്ഭുത മനുഷ്യനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ജീവിതത്തിൻ്റെ സായാം സന്ധ്യയിൽ തനിക്ക് ലഭിച്ച, തനിക്ക് ദൈവം അള്ളാഹു കനിഞ്ഞരുളിയ കനിഞ്ഞു നൽകിയ പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ദൈവപ്രീതിക്കായി ബലി നൽകണമെന്ന കൽപ്പന ശിരസ്സാവഹിച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിന് തയ്യാറാവുകയും
അതേപോലെയുള്ള പല അഗ്നിപരീക്ഷണങ്ങൾക്കും വിധേയമായി മഹാനവർകൾ അതെല്ലാം അതിജയിച്ച് അത്ഭുതം സൃഷ്ടിച്ച ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എല്ലാ വിശ്വാസികളും അഞ്ചു നേരവും നിസ്കാരത്തിൽ മഹാനവറുകളുടെ നാമം ഉച്ചരിക്കാറുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്നുള്ള സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് എന്നാണ് ആ സ്വലാത്തിൻ്റെ പേര്. ഈ സ്വലാത്ത് ഓരോ വിശ്വാസിയും ദിവസവും അഞ്ചു നേരം മിനിമം അവൻ്റെ ഫർള് നിസ്കാരത്തിലൂടെ മഹാനവറുകളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിക്കുകയാണ്, അവിടുത്തെ സ്മരണകൾ അയവിറക്കുകയാണ്. നംറൂദ് എന്ന കിരാതനായ ഒരു ഭരണാധികാരി, ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന നംറൂദ് എന്ന ഭരണാധികാരിയുടെ ധിക്കാരങ്ങളെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നംറൂദ് രാജാവ് അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞ് ശിക്ഷിക്കുകയും, പക്ഷേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു രോമത്തിന് പോലും ഒന്നും സംഭവിക്കാതെ വളരെ സുരക്ഷിതനായി അഗ്നിക്ക് ചൂട് നൽകിയ ദൈവം തമ്പുരാൻ അല്ലാഹു ശുദ്ധ ഖുർആനിൽ കാണാം, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയിന് ചൂട് നൽകിയ ദൈവം അല്ലാഹു ആ തീയ്ക്ക് തണുപ്പ് നൽകുവാനും രക്ഷ നൽകുവാനും കഴിയുന്നവനാണ്. അല്ലാഹു തീയിനോട് കൽപ്പിച്ചു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നംറൂദിൻ്റെ അഗ്നികുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട എൻ്റെ പ്രവാചകനായ, എൻ്റെ ദൂതനായ ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയുമായി തീരുക. ഈ കൽപ്പന വന്നതോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു രോമത്തിന് പോലും ഒന്നും സംഭവിച്ചില്ല. മഹാനവറുകൾ അഗ്നികുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട് ആ വലിയ ആളിക്കത്തുന്ന അഗ്നികുണ്ടാരത്തിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ദിക്ര് ചൊല്ലുന്ന കാഴ്ച, ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധമായ ആ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തി. ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ വന്ന മുഴുവൻ പരീക്ഷണങ്ങളെയും വളരെ ക്ഷമയോടുകൂടി, സഹനത്തോടുകൂടി അത് ക്ഷമിക്കുകയും അതിനെല്ലാം അതിജയിക്കുകയും ചെയ്ത ചരിത്രം ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന സമയം വിശ്വാസികൾ അയവിറക്കുകയാണ്. ഈ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം സഹനം, ക്ഷമ, സമർപ്പണം, സ്നേഹം, കാരുണ്യം, ഇതെല്ലാം ഓരോ വിശ്വാസിയും കാത്തു സൂക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാടിൻ്റെ പൈതൃകമായ സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദവും മതമൈത്രിയും എല്ലാ മതവിഭാഗങ്ങളോടുള്ള സ്നേഹവും കാരുണ്യവും ഓരോ വിശ്വാസിയും മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും ഈ കോവിഡ് കാലത്ത്, ഈ മഹാമാരിയുടെ കാലത്ത് ശാരീരികമായി അകലം പാലിച്ചുകൊണ്ട്, പക്ഷേ മാനസികമായി വളരെ അങ്ങേയറ്റം അടുപ്പം കാണിച്ചുകൊണ്ട്, ശാരീരികമായി അകൽച്ചയാണെങ്കിലും മാനസികമായുള്ള അകൽച്ച ഒരിക്കലും പാടില്ല. എല്ലാവരും ഇന്ത്യ രാജ്യത്തിൻ്റെ, ഭാരത മാതാവിൻ്റെ മക്കളാണ് എന്ന ഒറ്റ വിശ്വാസത്തിൽ എല്ലാ നല്ലവരും പരസ്പരം സ്നേഹിക്കുകയും എല്ലാ മതവിഭാഗങ്ങളെയും പരസ്പരം ആദരിക്കുകയും ഒരാളെയും ആരോടും വെറുപ്പോ വിദ്വേഷമോ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ പരിപൂർണമായി
മതത്തിൽ പരിശുദ്ധ ഇസ്ലാം മതത്തിൽ അതിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതോടൊപ്പം മറ്റു മതങ്ങളെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്ത് അവർക്ക് വേണ്ടുന്നതെല്ലാം അറിഞ്ഞ് ചെയ്ത് എല്ലാ മതങ്ങളോടും സ്നേഹവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുക എന്നതുകൂടിയാണ് ഈ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ നല്ല മനസ്സിൻ്റെ ഉടമകൾക്കും ഈദ് മുബാറക് ആശംസ നേരുന്നതോടൊപ്പം എല്ലാവിധ ആശംസകൾ നേരുന്നതോടൊപ്പം ഈ ശാന്തിയും സമാധാനവും സൗഹാർദ്ദവും മതമൈത്രിയും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം എന്നെന്നും നിലനിർത്തി നല്ല രാജ്യത്തിൻ്റെ നല്ല പൗരന്മാരായി നാം മുന്നോട്ട് പോവുക. പടച്ചവൻ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിനെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവർക്കും ഈദ് മുബാറക്. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.